കാട്ടുമൃഗ ഭീഷണിയിലൂടെ ദുരിതത്തിലായ കർഷകരുടെ ഭീതി മുതലെടുത്ത് അവരെ അപ്രഖ്യാപിത കുടിയിറക്കലിലൂടെ സ്വന്തം സ്ഥലത്തു നിന്നും ഒഴിവാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന് ചെറുകിട കർഷക ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വൈസി സ്റ്റീഫൻ. ജില്ലയിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി വളർത്തുമൃഗങ്ങളെ കൊല്ലുകയും മനുഷ്യരെ ആക്രമിക്കുകയും ചെയ്യുന്ന സ്ഥിതി തുടരുകയാണ്. വന്യമൃഗങ്ങളെ ഉപയോഗിച്ചുള്ള സർക്കാരിന്റെ കുടിയിറക്ക് നീക്കത്തിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും വൈസി സ്റ്റീഫൻ പറഞ്ഞു. കാട്ടുമൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെ കൊല്ലുകയും മനുഷ്യരെ കൊല്ലുകയും ഭീഷണിപ്പെടുത്തുകയും ജീവിക്കാനാവാത്ത സാഹചര്യമെന്ന ആ സ്ഥലങ്ങളെല്ലാം ഗവൺമെൻറ് കാർബൺ ഫണ്ട് ഉപയോഗിച്ച് കൃഷിസ്ഥലം ഏറ്റെടുത്ത് ഈ കർഷകരെ അപ്രഖ്യാപിത കുടിയിറക്കിലൂടെ പുറത്താക്കിയിരിക്കുകയാണ്. കുമ്പളിക്കടുത്ത ഗവി എന്ന് പറയുന്ന ഗ്രാമം വനം ഫോറസ്റ്റ് വിലക്കെടുത്തിരിക്കുകയാണ്. അതുപോലെ ഏതാണ്ട് 1200 കർഷക കുടുംബങ്ങളെ കാട്ടുമൃഗങ്ങളുടെ ശല്യം മൂലം ജീവിക്കാൻ നിവൃത്തിയില്ല എന്നുള്ള അവസ്ഥയിലെത്തിച്ചിട്ട് ആ സ്ഥലം വിലക്കെടുത്ത് കുടിയിറക്കാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഒരു കാരണവശാലും ഇവിടുത്തെ കർഷക ഫെഡറേഷനോ കർഷകരോ അത് സമ്മതിക്കില്ലെന്ന് അറിയിക്കുകയാണ്. ഇവിടെ തോപ്രാങ്കുടിയിലും കൊന്നത്തടിയിലും വാത്തിക്കുടിയിലും വന്ന് കടുവ വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് വാഴവര കടുവ വന്നത്. ഇതിപ്പോഴും വാഴവര നിവാസികളെ ഭയപ്പെടുത്തുന്നതാണ്. ആ അവിടെ വരുന്ന കടുവ നേരെ പോരുന്നത് ഇങ്ങോട്ടാണ്, അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് ഇങ്ങോട്ടാണ്. ഇവിടുത്തെ കർഷകർ ഭീതിയിലാണ്, ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ്. കർഷകർ എപ്പോഴാണ് ഇതിൻ്റെ പേരിൽ കുടിയിറക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട് പോകേണ്ടി വരുന്ന സാഹചര്യം ഓർത്ത് വിലപിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് കർഷക ഫെഡറേഷൻ തീരുമാനിച്ചിരിക്കുന്നുള്ളത് അറിയിക്കുകയാണ്.